ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും നൂർജാസ് കിച്ചണിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബനാന ബ്രെഡ് സ്വീറ്റ് ബോക്സുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ഡിഷാണ്. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് വീഡിയോ പോയിട്ട് കാണാം. ബിസ്മില്ല. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ. ഒരു 4 ബ്രെഡ്, 3 നേന്ത്രപ്പഴം അരിഞ്ഞു വെച്ചതാണ്. ഇതിലേക്ക് വാനില എസൻസ്, 4 മുട്ട, തേങ്ങ ചിരകി വെച്ചത്, ആവശ്യത്തിന് പഞ്ചസാര, നെയ്യ്, ഏലക്കാപ്പൊടി, കാഷ്നട്ട്, മുന്തിരി. ഇതിലേക്കുള്ള ഫില്ലിങ് ഓരോ ഘട്ടങ്ങളാക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ നമുക്ക് നേന്ത്രപ്പഴം ഒന്ന് പൊരിച്ചെടുക്കാം. നമ്മൾ ഓയിലിലാണ് പൊരിച്ചെടുക്കുന്നത്. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഗോൾഡൻ കളറാകുന്നവരെ വേഗത്തിൽ നമുക്ക് പൊരിച്ച് കോരാം. മുഴുവൻ പഴം ഇതിലേക്കിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു കട്ടിയിലാണ് ഞാൻ പഴം മുറിച്ചെടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത പഴമാണ്, ഇപ്പോൾ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്ക് പൊരിച്ച് കോരാം. ഇനി നമുക്ക് തേങ്ങാ മിക്സൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഇതിലേക്ക് കാഷ്നട്ടും മുന്തിരി ഇട്ട് കൊടുക്കാം. അധികമൊന്നും വേണം, നമുക്കൊന്ന് കടിക്കാനുള്ള പാകത്തിന് മാത്രം മതി. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ കാഷ്നട്ടും മുന്തിരിയൊക്കെ ഇട്ട നെയ്യിലേക്ക് തന്നെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നെയ്യൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതെ. പിന്നെ ഇതിലേക്ക് ഏലക്കാപ്പൊടിയും തരി ഉപ്പുമിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ഒഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ തേങ്ങ മിക്സിന് വരുന്നത്. ഏലക്കാപ്പൊടി മാത്രം വേണ്ടിയവർക്ക് അങ്ങനെയും ചെയ്യാട്ടോ. പിന്നെ പഞ്ചസാര, ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അധികം പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഫില്ലിങ്ങിൽ. ഇനി നമ്മളിതിലേക്ക് പഞ്ചസാര യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് 4 ബ്രെഡ് ഒന്ന് 2 ഭാഗവും ഒന്ന് ചൂടാക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി. നല്ല രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് മുട്ടയുടെ ആവശ്യമുണ്ട്. മുട്ടയുടെ മിക്സ്, 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, നമ്മൾ ഫില്ലിങ്ങിൽ പഞ്ചസാര ഇട്ടാണ്, അതുകൊണ്ട് പഞ്ചസാര അധികം വേണ്ട. പിന്നെ ഒരു നുള്ള ഉപ്പ്, കുറച്ച് വാനില എസൻസും കൂടി ഇട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. പിന്നെ നമ്മുടെ പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. നോൺ സ്റ്റിക്ക് പാനിലാവുമ്പോൾ എളുപ്പത്തിൽ നമുക്കിത് വിടിയിച്ചെടുക്കാൻ കഴിയും. നമ്മൾ ഈ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു ഇതിലേക്ക് 2 നമുക്ക് 4 മുട്ടയും കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 2 ബോക്സ്, ഇപ്പോൾ 2 മുട്ടയുടെ മിക്സാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് വരുമ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച് നമ്മൾ ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഇതിലേക്ക് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ് ഇട്ട് കൊടുക്കുക. നമ്മളെ തേങ്ങയും ബനാനയും കൂടി ഒന്നാക്കി മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് എല്ലാ 2 ഇതിലും വെച്ച് കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ച് സൈഡൊക്കെ ഒന്ന് വിടിയിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷീറ്റിനെ ഇതിൻ്റെ മുകളിലേക്ക്, ഫില്ലിങ്ങിൻ്റെ മുകളിലേക്ക് മറച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 4 ഭാഗവും അതുപോലെ മറച്ചിട്ട് ഫില്ലിങ് ഉള്ളിലാകുന്ന രീതിയിൽ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു ബ്രെഡിനെ മറ്റൊരു ബ്രെഡിൻ്റെ മുകളിലേക്ക് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മളൊരു ബോക്സ് പോലെ ആയി കിട്ടുന്നത്. അതിന് മറച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നമ്മുടെ ബനാന ബ്രെഡ് സ്വീറ്റ്സ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കി എൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം. അപ്പം ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തി ഓൾ ഒന്ന് പ്രസ് ചെയ്യണം. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.